ഹായ്, ഗുഡ് ഈവനിങ്. ഒരു കാര്യം പറയട്ടെ, നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എൻ്റെ മകൾക്ക് ഒരു കല്യാണാലോചന വന്ന് പയ്യനും പയ്യൻ്റെ ആൾക്കാരും ഒക്കെ വന്ന് കണ്ടിട്ട് അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഞങ്ങളൊരു 10 പേരോളം അങ്ങോട്ട് പോവുകയാണ്. ആ കൂടെ നമ്മൾ പയ്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മോളും വരുന്നുണ്ട്. കാലത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറയാൻ അവർ പറഞ്ഞ്, നമ്മുടെ മോളെയും കൊണ്ടിയെല്ലാം പറഞ്ഞ്. പിന്നെ ഞാൻ എന്താ പറയാൻ കരുതെന്നറിയാമോ? ഞാൻ ഈ കല്യാണ ആലോചന വന്നപ്പം ഞാൻ നോക്കിയതെന്തോന്നറിയാമോ? ഞാൻ അവർ 5 പേരൂടെ വന്നായിരുന്നു. നമ്മൾ നോക്കിയത് പയ്യൻ്റെ സാമ്പത്തികമല്ല, പയ്യൻ്റെ മാതാപിതാക്കളെ കുടുംബ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നുമല്ല. പയ്യന് വിദ്യാഭ്യാസം ഉണ്ടാകാൻ നോക്കി, എൻ്റെ മകളുമായിട്ട് കറക്റ്റായിട്ട് ജോയിൻ്റ് ആയി പോകുവാന്ന് നോക്കി സംസാരിച്ച് അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്. അപ്പോൾ ഇവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവളെ എൻ്റെ ഓർമ്മ, എനിക്കൊരാളെ ഇഷ്ടമാണ്. അപ്പോൾ അവൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഞാൻ വിദ്യാഭ്യാസമുള്ള ഒരാളെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഞാനും അത് തന്നെ പറഞ്ഞത്, വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ മോക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അപ്പോൾ അതേപോലെ വിദ്യാഭ്യാസം അവൾക്ക് ചെയ്യുന്ന അവളെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരാളെ കിട്ടണമെന്ന് മാത്രം ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത്. ജാതി നോക്കരുത്, മതം നോക്കരുത്, ചെറുക്കൻ്റെ പണം നോക്കരുത്, ഗവൺമെൻറ് ജോലി ആണെന്ന് നോക്കരുത്. ഇങ്ങനെ ഒരുപാട് പേര് ഗവൺമെൻറ് ജോലിക്കാരെ നോക്കി നിർത്തി പിള്ളേരുടെ ജീവിതം കളയുന്നുണ്ട്. പ്രായം പിന്നെ വയസ്സെന്ന് പറയുന്നു, 30 വയസ്സ് കഴിഞ്ഞാൽ. അങ്ങനെ ഒത്തിരി പേരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം, എൻ്റെ ഫാമിലിയിൽ തന്നെയുണ്ട് അങ്ങനെ. പിന്നത്തെ കാര്യം ചൊവ്വാദോഷം, എൻ്റെ ദൈവമേ, നാള് നോക്കി 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 പെൺപിള്ളേരുടെ ജീവിതം സമയത്തൊന്നും നടക്കുന്നില്ല, ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്നു ഓരോ പെൺപിള്ളേരും. അങ്ങനത്തെ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ സ്ത്രീധനത്തിനൊന്നും ആരും, സ്ത്രീധനമൊന്നും ചോദിച്ചാൽ ആരും വരത്തില്ല. മനസ്സമാധാനത്തോടെ നമുക്കുള്ളത് കൊടുത്ത് നമുക്ക് കെട്ടിച്ചുവിടാമല്ലോ അല്ലേ? അങ്ങനൊരു സന്തോഷം നമുക്കിപ്പോൾ ഉണ്ട്. പിള്ളേർ തന്നെ ഇപ്പം, പിന്നത്തെ കാര്യം പിള്ളേരെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാണ്, വിവരവും ബോധമുള്ള പിള്ളേരാണ്. അവർ കണ്ട് സംസാരിച്ച് നമ്മളതിനുള്ള പ്രോത്സാഹനം, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ ബലം പിടിക്കരുത്, നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരെ കിട്ടാവും, ഇന്നയാളെ കിട്ടാവളെ, ഇങ്ങനെ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ സത്യം പറയട്ടെ, പയ്യൻ്റെ വീട് പോലും കണ്ടിട്ടില്ല. നാളെ ഞങ്ങൾ 10 പേര് പോകും, അത് ഉറപ്പിക്കാനാണ് പോകുന്നത്. ഒരു കാരണവശാലും നമ്മളെന്ന് നടത്താമെന്ന് ആർഭാടങ്ങൾ കുറയ്ക്കുകയാണ്. വലിയ എൻഗേജ്മെൻറ്റും റിംഗ് ചേഞ്ചിങ് അതൊന്നും നടത്തുന്നില്ല. കാരണം എത്ര ആർഭാടം കുറയ്ക്കാം, അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 10 പേര് അവിടെ ബന്ധുക്കൾ അവിടെ ചെന്ന് ഓക്കെ പറയുകയാണ്. അല്ലാതെ പയ്യൻ്റെ വീട് കാണാൻ പോകുന്ന പറഞ്ഞാൽ, പയ്യൻ്റെ വീട് 2 നിലയാണ്, 1 ഏക്കർ സ്ഥലമുണ്ട, പയ്യന് വലിയ BMW കാറുണ്ട, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പം നമുക്ക് വലിയ കാറുണ്ടാ, വീടുണ്ടാ, ജീവിത സൗകര്യമൊന്നുമല്ല നമുക്ക് വേണ്ട. അതൊന്നുമല്ല ഒരു കുടുംബ ജീവിതത്തിൽ അടിസ്ഥാനം. പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം, പരസ്പരം ബഹുമാനിക്കാൻ കഴിയൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു നമുക്ക് ഒരു ജീവിതകാലം മുഴുവൻ പ്രേമിച്ച് കഴിയാൻ പറ്റുന്നൊരു പങ്കാളിയാണോ എന്ന് മാത്രം നമ്മൾ നോക്കാവുള്ളൂ. അതാണ് ജീവിതത്തിൽ ശാശ്വതം. പണം എപ്പോൾ വേണമെങ്കിലും വരാം ഒരാൾക്ക്, ഏതൊരാൾക്കും പണം എപ്പോഴും. നമ്മൾ ഒരാളെയും, നമ്മൾ ജനിക്കുമ്പം പണമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്, നമ്മളിവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നില്ലേ ഇതൊക്കെ. നമുക്ക് പണം എപ്പോൾ വേണമെങ്കിലും വരാം, പദവി എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷെ നമുക്കൊരാളുടെ വ്യക്തിത്വം, സ്വഭാവം, വിദ്യാഭ്യാസം ഇതൊക്കെ കിട്ടണം. അതൊക്കെയാണ് നമുക്ക് ഒരു പെണ്ണിന് വേണ്ടത്. നമുക്ക് എവിടെ ചെന്നാലും ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു വിദ്യാഭ്യാസം വേണം. അവൻ്റെ വീട് ആ സൗകര്യങ്ങൾ നോക്കിപ്പോകുമ്പോൾ അവൻ സ്വഭാവം മോശമാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനപ്പോൾ പയ്യനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവൻ്റെ സ്വഭാവം നല്ലതാണെന്ന് മാത്രം നോക്കി, വെള്ളമൊക്കെ അടിച്ച് നടക്കുന്ന മദ്യപാനിയാണെന്നറിയണം. പിന്നെ അഴുക്ക് കൂട്ടുകെട്ടിലൊക്കെ നടക്കുന്ന നമുക്കറിയാൻ പറ്റത്തില്ല, മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാനൊരു സ്പൈ വർക്ക് ചെയ്ത് അതെല്ലാം കണ്ടുപിടിച്ചപ്പോൾ കുഴപ്പമില്ല, സാമാന്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബന്ധം. അങ്ങനെ അതിന് കൈ കൊടുക്കുകയാണ്. നാളെ ചൊവ്വാദോഷം പറഞ്ഞ് നിർത്തരുത്, സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞ് നിർത്തരുത്, അങ്ങനെയൊക്കെ പിള്ളേരുടെ ജീവിതം കളയരുത്. ചിലർക്ക് ചില ഇഷ്ടങ്ങൾ കാണും, അത് സാധിച്ചവർക്കത് പിള്ളേരിട്ട് സമ്മർദ്ദം ചേർത്തരുത്. ഒരു സ്ഥലത്തൊക്കെ കൊന്നു കളയുന്ന കണ്ടല്ലേ പെൺപിള്ളേർ, നമ്മുടെ പെൺപിള്ളേരെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആൺപിള്ളേർ വരുവാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വീടും സൗകര്യമൊന്നുമില്ല, അതൊക്കെ ഉണ്ടായിക്കോളും. ഈശ്വരനെ അനുഗ്രഹിച്ചാൽ അതൊക്കെ ഉണ്ടായിക്കോളും. ഞാൻ അങ്ങനെ വിശ്വസിച്ച് എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. മക്കൾ നന്നായിട്ട് ജീവിക്കാൻ വലിയ മാതാപിതാക്കൾക്ക് സമാധാനം ഉണ്ടാകും അല്ലേ? നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ള മാതാ, എനിക്ക് അങ്ങനെ എൻ്റെ മക്കൾ സന്തോഷമായിട്ട് കഴിയണം, എല്ലാ മക്കളും സന്തോഷമായിട്ട് കഴിയണം. എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നത് കാണാൻ പറ്റുന്നു. ഒരു ദുഃഖം കാണുമ്പോൾ നമുക്ക് വിഷമമല്ലേ? അപ്പം ആരും ദുഃഖിക്കാതിരിക്കട്ടെ. സമയത്ത് പിള്ളേരെ കല്യാണം കഴിപ്പിക്കുക,
കല്യാണം വേണ്ടെന്ന് പറയുന്നത് നിൽക്കുന്നവരുണ്ട്, പക്ഷേ മക്കളെ അവസാനം നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങളുടെ പ്രായമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രായവും ആ സമയവും കടന്നു പോയിരിക്കും. കല്യാണം കഴിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഒരു ആവേശത്തിലൊക്കെ എങ്ങനെ പറയും, പറഞ്ഞ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ കല്യാണം കഴിക്കേണ്ടെന്നൊക്കെ. പക്ഷേ കല്യാണം കഴിച്ചാലേ നമുക്ക് ഒരു കൂട്ടില്ലാതെ നമ്മൾ അവസാന കാലം ഒറ്റപ്പെട്ട് അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും. ഏകാന്തതയാണ് ലോകത്തിൽ ഏറ്റവും വലിയ മടിപ്പിക്കുന്ന ഒന്നും. ദാരിദ്ര്യത്തെക്കാൾ വലുത് ഏകാന്തതയാണ് കേട്ടോ. അത് നമ്മൾ ലാസ്റ്റ് ഏകാന്തതയിലേക്ക് പോകും. നമ്മൾ മറ്റുള്ളവരൊക്കെ വിവാഹ ജീവിതവും കുടുംബജീവിതമൊക്കെ നയിക്കുന്നതുകൊണ്ട് നമ്മളൊരു നല്ല അടിപൊളി പ്രായത്തിൽ നമ്മളെ അത് ബാധിക്കത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. പണവും എല്ലാം ഉണ്ട് എന്ന് വെച്ച് നമുക്ക് ഈ നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്കൊരു അഹങ്കാരം വരും. പക്ഷേ അതല്ല, ആ പണത്തിനും തരാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട് കേട്ടോ. അറിവ് കൊണ്ട് പറയുവാണ് നമ്മൾ, നമ്മൾ അനുഭവിച്ച അനുഭവത്തിൽ നിന്ന് പറയുവാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരുടെയും പ്രാർത്ഥന വേണേ.